നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 39-ാമത്തെ സങ്കീർത്തനം വായിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. 39-ാമത്തെ സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിനെ ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, ഓവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണീകനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ നാലുരുകളിൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും ഒരു നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്ന കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ പിടിവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്ദയാക്കി വെക്കരുതേ. ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. എൻ്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. എൻ്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. ഓവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ടു മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ തന്നെ മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റേണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്ന ജനം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് വലിയൊരു വിടുതൽ പ്രാപിച്ച് എഴുന്നേൽപ്പാൻ ഇടവരുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ദൈവകൃപ ധാരാളമായി പകരുമാറാകണം. വലിയൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് കൽപ്പിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി നാഥാനങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ കുറായിട്ട് വായിച്ച സങ്കീർത്തനായ സ്തോത്രം വിഷയങ്ങളിൽ കർത്താവോട് വിടുമാറാകണം. അത് ഇവിടെ നിന്ന് ദൈവാത്മാവ് നിയന്ത്രിച്ചിടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഉപകരിക്കാം. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ ശ്രദ്ധിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുക. ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ ജനത്തിന് ഓരോ കാര്യങ്ങളും, അതായത് മരണം വരെയും അവരെ തടുത്തു നിർത്താൻ സാധിക്കാത്തൊരു കാര്യമാണ് ആരാധന. ആരാധനയുടെ പ്രാധാന്യം അത്രമാത്രം അവർക്കുണ്ട്. അതിൽ താല്പര്യം വെച്ച്, അതിൽ ശ്രദ്ധിച്ച്, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എനിക്ക് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കുകയും ചെയ്യും. അതിൻ്റെതായ സാക്ഷ്യങ്ങളൊക്കെയും പലയിടങ്ങളിലും നാം കേട്ടിട്ടുണ്ട്. ഒരാൾ ജോലിക്ക് കയറി ഷിഫ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാം. ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ഞായറാഴ്ച പോകേണ്ടതായി വരും. കമ്പനി ജോലിയാണ്, മാറ്റം വരുത്താൻ സാധിക്കില്ല. എന്നാൽ ഏകദേശം 15 വർഷത്തോളം ആയിട്ട് ജോലി ചെയ്തിരുന്നതായി എഴുതുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, ഇന്നുവരെയും ആ ഷിഫ്റ്റിൽ ഞായറാഴ്ച ഞാൻ പോകേണ്ടി വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ എൻ്റെ പേരന്ന് വന്നാൽ ആരെയെങ്കിലും അതിന് പകരമായി ദൈവം കണ്ടിട്ടുണ്ടാകും. ആരാധനയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവരെ തടുത്തു വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അത് ദൈവം സമ്മതിക്കില്ല. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളവും സംഗമവുമാണ് ആരാധന. മനുഷ്യൻ ദൈവവുമായിട്ട് സന്ധിക്കുന്ന
ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സന്ദർഭം. തന്നെ സൃഷ്ടിച്ചവൻ്റെ സന്നിധിയിലെത്തി അവൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ച് അവന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ വിട്ടുവീഴ്ചയില്ല. ദൈവം പ്രവർത്തിക്കണം, ഇന്നുവരെയും പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ആരാധനയിൽ പൂർണ്ണമായി ശ്രദ്ധയോടുകൂടി ആരാധിക്കുന്നവൻ പൂർണ്ണ സമാധാനത്തിൽ മടങ്ങും. ആരാധന വ്യവസ്ഥ പ്രകാരം ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പ്രത്യാശയോടെ മടങ്ങും. അവൻ്റെ ജീവിതം അതിനാൽ മാറ്റം വരികയാണ്. പ്രായജനം 12 ഗോത്രങ്ങളും ആരാധിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രത്യാശ ഉറപ്പിക്കാൻ ശ്രമിച്ചത്. അബ്രഹാം ആരാധിച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യാശ ഉറപ്പിച്ചത്. നമ്മൾ അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാകും. നമ്മളെല്ലാവരും സുവിശേഷം കേട്ടവരാണ്. സ്വർഗമുണ്ടെന്നും സ്വർഗീയ സിയോൻ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ടെന്നും അത് ദൈവത്തിൻ്റെ പട്ടണമായ യെരുശലേം പട്ടണത്തിൻ്റെ നടുക്കാണെന്നും ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ് കർത്താവ് വസിക്കുന്നതെന്നും ഇത് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണെന്നും ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമായി തീർന്നാൽ അവൻ അവിടെയാണ് എന്നേക്കും വസിക്കാൻ സാധിക്കുന്നതെന്നും അത് നിത്യാനന്ദമാകുന്നതെന്നും ഒക്കെയും എല്ലാവർക്കും അറിയാം. നിത്യ ജീവിതത്തിൽ അത് അറിയാൻ പാടില്ലാത്തവരാരുമില്ല. എന്നാൽ അതിനുള്ള ഉറപ്പ് എവിടെ കിട്ടും? ആ ഉറപ്പ് കിട്ടുന്ന ഒരിടമാണ് ആരാധന. ആരാധനയിൽ അത് കിട്ടും. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടായപ്പോൾ തൻ്റെ കുഞ്ഞുമായി താൻ സ്നേഹിക്കുന്ന തൻ്റെ മകൻ ഇസ്ഹാക്കുമായിട്ട് പോവുകയാണ്. എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനും ബാലനും കൂടെ പോയി ആരാധിക്കാൻ പോവാം, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്തൊരാരാധനയാണ്! തനിക്ക് വലുത് അതിലും വലുത് അബ്രഹാമിനില്ല. സ്വന്തം ജീവനേക്കാൾ വലുത്, സ്വന്തം ശരീരത്തേക്കാൾ വലുത്, ലോകത്തിൽ തനിക്ക് പ്രാപിക്കാവുന്നതോ പ്രാപിച്ചതോ ആയ സകലതയേക്കാളും വലുത്, അതുമായിട്ടാണ് ആരാധനയ്ക്ക് പോകുന്നത്. അതാണ് അയൽ മക്കളെ ഫറവൻ തടുത്തു നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് പോയേ പറ്റൂ, പോകാതെ സാധിക്കില്ല, കർത്താവിൻ്റെ കൽപ്പനയാണ്. ഫറവൻ പറഞ്ഞു, ഒന്ന് നിങ്ങൾ പോകൂ, നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ വസ്തുവകളോടെ ഇരിക്കട്ടെ, സാധ്യമല്ല. പിന്നെ സകലതും, ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ വസ്തുവകകളും ഒരു കുളം പോലും ശേഷിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എന്തുണ്ടോ ഞങ്ങൾ പോകണം, ഞങ്ങൾക്ക് എന്തുണ്ടോ അതും പോകണം. കാരണം അവിടെ എത്തുന്നത് വരെയും ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾക്കറിയില്ല എന്തിനെയാണ് അർപ്പിക്കേണ്ടതെന്നും യാഗം കഴിക്കേണ്ടതെന്നും. ഞങ്ങളുടെ യാഗം കഴിക്കാൻ മരുഭൂമിയിൽ പോയി യാഗം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ യാഗം കഴിക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അബ്രഹാമിൻ്റെ വാക്കും അങ്ങനെയാണ്. ഞങ്ങളുടെ പിതാവായ അബ്രഹാം ആരാധിക്കാൻ പറഞ്ഞിട്ട് പോയി, പിതാവ് മകനെ കൊണ്ട് യാഗം കഴിക്കാനാണ് പറഞ്ഞത്. അത് കർത്താവ് അവനെ ഒരു ശോധനയിൽ കൂടി കടത്തിയതാണ്. യഥാർത്ഥത്തിൽ യാഗം കഴിക്കാൻ മകനെയല്ല കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ നേരുള്ളതെങ്കിൽ, ദൈവത്തോട് സ്നേഹമുള്ളതെങ്കിൽ, ദൈവത്തെ ഭയമുള്ളതെങ്കിൽ, ദൈവത്തോട് അനുസരണമുള്ളതെങ്കിൽ, ദൈവത്തെ വിശ്വാസമുള്ളതെങ്കിൽ മകനെയൊന്നും യാഗം കഴിക്കണ്ട, മകനെയൊന്നും യാഗം കഴിക്കണ്ട. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾക്കുള്ളതിനെ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കുള്ളതിനെ അല്ല നിങ്ങളെയാണ്. ലോകത്തിലുള്ള
പ്രസ്ഥാനങ്ങളും മനുഷ്യരും നമ്മളോടടുക്കുന്നവരും എല്ലാവരും നമ്മൾക്കുള്ളതിനെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾക്കുള്ളതിനെയല്ല, നമ്മളെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ തന്നെ കൊടുക്കുമെന്നറിഞ്ഞാൽ നമുക്കുള്ള ചരടാകട്ടെ വള്ളിയാകട്ടെ കർത്താവ് എടുക്കില്ല, അത് വേണ്ട കർത്താവ്. കർത്താവിൻ്റെ എന്തിനു വേണ്ടി? കർത്താവ് എന്തിനു? കർത്താവ് സങ്കീർത്തനത്തിൽ ചോദിച്ചിരിക്കുന്നതാണ്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയൂ, ഞാൻ ഈ കാളകളുടെ മാംസത്തിനോ ഈ കോലാട്ടുകുറ്റന്മാരുടെ രക്തം ഞാൻ കുടിക്കുമോ? ഈ കാട്ടിലെ ഇത്രയും മൃഗങ്ങൾ ആർക്കുള്ളതാ? എനിക്കുള്ളതാ. അതൊന്നും അല്ല ഉദ്ദേശം. നിനക്ക് എന്തുണ്ടോ അതൊന്നും അല്ല ഉദ്ദേശം, എന്നെയാണ് ഉദ്ദേശം. അത് മറച്ചു പിടിക്കരുത്, അത് മറച്ചു പിടിക്കരുത്. നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ കടപ്പെട്ടവനാണ്. ആ ബോധം നിനക്കുണ്ട് എങ്കിൽ നിനക്കുള്ളതിനെയല്ല നിന്നെ തന്നെ സമർപ്പിക്കും. അതാണ് ആരാധനയുടെ പ്രാധാന്യം. അതുകൊണ്ട് അവിടെ എത്തുന്നവരെയും ഏതിന് സമർപ്പിക്കണമെന്ന് നമുക്കറിയില്ല. ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുകയാണ്, കർത്താവിനോട് ചോദിക്കുക, കർത്താവെ ആരാധനയാണ്. അബ്രഹാം പിതാവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായതിനെ, വിലക്കൂടിയതിനെ, സ്നേഹിക്കുന്നതിനെ, ഏറ്റവും ബഹുമാനിക്കുന്നതിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. കാര്യമെന്ന് ബോധ്യമായപ്പോൾ ആരാധനാവസ്തു മാറി. ദൈവസന്നിധിയിൽ ഞങ്ങളൊന്നും മറച്ചു വയ്ക്കുന്നില്ല, ഞങ്ങളൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഞങ്ങളുടെ ആരാധനയിൽ കർത്താവ് പ്രസാദിച്ചാൽ മതി. ഞാൻ ഈ ലോകം മുഴുവനും നേടി എൻ്റേതാക്കി തീർത്തിട്ടും ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനം, യാതൊരു പ്രയോജനം എനിക്ക്. മരിക്കുന്നതിന് മുമ്പേ, ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പേ എൻ്റെ ആരാധനയിൽ പ്രസാദിച്ചു എന്ന് ഒരു സാക്ഷ്യം എൻ്റെ കർത്താവ് പറഞ്ഞില്ല എങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥം, ഞാൻ എങ്ങും എത്തിയില്ല. എന്നാൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ കായൻ്റെ ഇതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രാപിച്ച ഹാബേലിനെ പോലെ ഈ ആരാധനയിൽ ദൈവം പ്രസാദിച്ച മതി, എൻ്റെ ജീവിതം പൂർണ്ണ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം വരും കാലത്തേക്ക് ഒരടിസ്ഥാനം ഇപ്പോഴേ പ്രാപിക്കാം. വരും കാലത്തേക്കെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രയത്നമൊക്കെയും ജനന ദിവസത്തേക്കാൾ മരണ ദിവസം നല്ല. മനുഷ്യൻ്റെ അധ്വാനവും മനുഷ്യൻ്റെ സമ്പാദ്യവും മനുഷ്യൻ്റെ ഹൃദയാവസ്ഥയും അവൻ്റെ സകല കാര്യങ്ങളും ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. ഒരു സമയം, ഏത് സമയം? മരണസമയം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന സമയം, ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന സമയം അങ്ങേയറ്റം സൂക്ഷ്മതയോടെ സംഭവിക്കേണ്ട കാര്യമാണ്. അത് കേടുകൂടാതെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മൂശയിൽ പണി ചെയ്യുന്നവർക്ക് മൂശ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമ തന്നെ ഉണ്ടാക്കാനുള്ള ആഗ്രഹിക്കുന്ന ആ പാത്രം, ആ ഉപകരണം, വളരെ നിലകളുള്ള വിളക്കുകളൊക്കെ വാർത്തെടുക്കാൻ സമയത്ത് അതിങ്ങനെ ആദ്യം മൂശയുടെ ഉത്ഭാഗം രൂപപ്പെടുത്തി ഒരു അല്പം പോലും കേടില്ലാതെ, വളവില്ലാതെ, തടമില്ലാതെ സൂക്ഷ്മതയോടെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തുളയുമിട്ട് അതിൽ കൂടി വെള്ളിയും ഓടും അങ്ങനെയുള്ള ലോഹങ്ങൾ ഉരുക്കി ഒഴിച്ച്
അത് കഴിച്ച് മോശ പൊട്ടിച്ച് സൂക്ഷ്മതയോടെ എടുക്കുക. മോശയിൽ ലോഹം ഒഴിച്ചു വെച്ചതിന് ശേഷം അത് പൊട്ടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒന്ന് ചെല്ലണം. സാധാരണ പാത്രങ്ങളൊക്കെ ഉരുളി മുതലായിട്ടുള്ള പാത്രങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചെടുക്കുന്നതിന് അത്ര സൂക്ഷ്മതയില്ല, കാരണം അവർ നല്ല ചുറ്റികൊണ്ട് പൊട്ടിച്ച് 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 അങ്ങ് എടുക്കും. സൂക്ഷ്മതയേറിയ വെള്ളിപ്പാത്രങ്ങളുണ്ട്, അത് പൊട്ടിച്ചെടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഈ പാത്രത്തിന് കേടുവരും, ഇല്ലെങ്കിൽ പാത്രത്തിന് കേടുവരും. ഇതുപോലെയാണ് ഈ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. ഈ ഇത്രയും കാലം കൊണ്ട് ഈ മൺകൂടാരത്തിനകത്ത് ദൈവം ഒരു കുശവൻ അല്ല ഒരു മോശാരി, ഒരു കൊല്ലൻ ഇതിനകത്ത് തൻ്റെ മോശയിൽ ലോഹം ഒഴുക്കി ഒഴിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനം ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഒഴിച്ച് ഇതിനകത്ത് പ്രവേശിപ്പിച്ച് അത് വിശ്വാസമായി പരിണമിച്ച് അനുസരണമായി തീർന്ന് അതിങ്ങനെ നിറച്ച് 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 കൊണ്ടുവന്നിരിക്കുക. നിറയുന്ന സമയത്ത് നിറയുന്ന സമയമുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് നിന്ന് അത് പുറത്തെടുക്കേണ്ട സമയം, ആ സമയമാണ് മനുഷ്യൻ്റെ മരണസമയം. അത് ഭയങ്കരമാണ്, അത് അങ്ങേയറ്റം ദൈവത്തിന് വിലപ്പെട്ടതാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആ സമയത്ത് സൂക്ഷ്മതയോടുകൂടിയാണ് ഉടയവൻ അത് എടുക്കുന്നത്. അതെ, അല്ലാത്തവരായിരുന്നോ? ദുഷ്ടന്റെ എടുക്കലോന്നാലോ? ഒരു മോശാരി ഒരു മൂശ പിടിച്ചതിന് ശേഷം അത് അവർക്കറിയാം, അവർക്കൊരു പ്രത്യേകതയുണ്ട്. മൂശ പിടിച്ചതിന് ദ്വാരമൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് 14 കിലോ വെള്ളി, 14 കിലോ ലോഹം ഉരുക്കി ഒഴിക്കണം. 14 കിലോ ഉരുക്കി വെച്ചതിന് ശേഷം ഒഴിക്കാൻ തുടങ്ങി. ഒഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവസാനം 9 സംതിങ് കിലോ വന്നപ്പോഴേക്കും നിറഞ്ഞ് ബാക്കി പിന്നെയും കിടക്കുന്ന 5 കിലോ ഇതിനകത്ത് വരേണ്ടതാ. ഒന്ന് അനക്കി തട്ടിയൊക്കെ നോക്കി, രക്ഷയില്ല, ഇറങ്ങുന്നില്ല, നിറഞ്ഞു വരുക, ഇനി അങ്ങോട്ട് ചെല്ലില്ല. പക്ഷേ നിരാശനായി, വളരെ പണിപ്പെട്ടിട്ടും അതിലേക്ക് വീണ്ടും ഇതൊഴിക്കാൻ സാധിക്കുന്നില്ല, നിരാശനായി. ഒഴിക്കല് നിർത്തി ഉരുക്കി ഇട്ടിരുന്ന ലോഹം തണുപ്പിച്ച് മാറ്റി ഇത് മൂശ തണുപ്പിച്ചു. തണുപ്പിച്ചതിന് ശേഷം അടിച്ച് കയ്യിലിരുന്ന കട്ടിയുള്ള ആയുധം കൊണ്ട് അടിച്ച്, അയ്യോ അതിനകത്ത് നിന്ന് പൊട്ടിപ്പോവില്ലേ? പൊട്ടിപ്പോയോണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അകത്തെ പാത്രം പൂർണതയിൽ വന്നതാണെങ്കിൽ, കുറ്റമറ്റതാണെങ്കിൽ ഈ 5 കിലോയും കൊണ്ട് അവിടെ ചെല്ലും. ഈ 5 കിലോ ലോഹം ഉരുക്കിയതും കൂടെ കൂടി അത് ചെല്ലുമായിരുന്നു, ചെന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എവിടെയോ തടസ്സം വന്നിട്ടുണ്ട്, ഈ പാത്രം ശരിയായില്ല, പോയി. അത് പൊട്ടിക്കുന്നത് കണ്ടാ അറിയാം. ഇതുപോലെയാണ് ദുഷ്ടന്റെ മരണം. അവൻ നിന്നെ കൂടാരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയാവുന്നു. അത് ആ സമയത്ത് ദൈവം വന്ന് സൂക്ഷ്മതയോടുകൂടി ആ പ്രാണനെ എടുത്ത് മാറ്റും, തൻ്റെതാക്കി തീർക്കും. മറ്റതോ ദുഷ്ടൻ്റെയോ പറിച്ചെങ്കെടുക്കുക, നോക്കിയിട്ട് കാര്യമില്ല, നോക്കിയിട്ട് കാര്യമില്ല. ആദ്യമേ നാം പറഞ്ഞതുപോലെ ഈ കൂടാരത്തിലേക്ക്, ഈ മൂശയിലേക്ക് 14 കിലോയും ഉരുക്കിയത് ചെന്ന് 14 കിലോ പൂർത്തിയാകുമ്പോഴേക്കും മാത്രമേ നിറയാവൂ. ഇത് 9 കിലോ ആയപ്പോഴത്തേക്കും നിറഞ്ഞ്, മുക്കാൽ ഭാഗം ആയപ്പോഴത്തേക്കും നിറഞ്ഞു, ഇനി അതിലേക്ക് ചെല്ലില്ല.
അതിൻ്റെ അർത്ഥം ഇത് എല്ലായിടത്തും ഇത് എത്തിയിട്ടില്ല. ആ പാത്രം ശരിയായിട്ടില്ല, ഉപയോഗ്യമല്ല. ഇനി അത് തല്ലിപ്പൊട്ടിച്ചെടുത്ത് കളഞ്ഞാൽ മതി. തല്ലിപ്പൊട്ടിച്ച് പുറത്തേക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഉദ്ദേശിച്ച പാത്രത്തിൻ്റെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് മോശം ചെയ്യുന്നത് പുറത്തെടുത്ത് ആ പാത്രത്തിൽ നോക്കിയപ്പോൾ ഒരു വശത്ത് ഇല്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 5 കിലോ ലോഹം ഉരുക്കിയതിൻ്റെ പോരായ്മ ഗ്യാപ്പ് അവിടെ കിടക്കുന്നു. ആ പാത്രം എന്തിനു കൊള്ളാം? അടപ്പത്ത് വയ്ക്കാൻ കൊള്ളാവോ? കൊള്ളില്ല. വെള്ളം വയ്ക്കാൻ കൊള്ളാവോ? ഇല്ല. എന്തിനു കൊള്ളാം? ഒന്നിനും കൊള്ളില്ല. ഇതാണ് ദുഷ്ടൻ്റെ പ്രാണൻ. ദുഷ്ടൻ്റെ പ്രാണൻ നീതിമാന്റെ പ്രാണനും കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ഉപകാരമുണ്ട്. ആ പാത്രം ദൈവത്തിന് വിലയേറിയ പാത്രമാണ്. അനവധി ഉപകാരങ്ങൾ അവിടെ ഉണ്ട്. കാരണം കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനോടൊപ്പം ഭരിക്കണം, കർത്താവിനോടൊപ്പം വാഴണം, കർത്താവിനോടൊപ്പം നന്മ അനുഭവിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പാത്രത്തെ സംബന്ധിച്ചുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എന്നറിയാമോ? ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ തേജസ്സിനായിട്ട് മുൻ നിയമിച്ച ദൈവജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നു. ഈ ശരീരം ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചിങ്ങ് കൊണ്ടുവന്നപ്പോൾ ആക്രോശവനെ പോലെ ആ 14 കിലോ ലോഹം ഉരുക്കി വെച്ചിട്ട് ഇത് തയ്യാറാക്കി അതിലേക്ക് ഒഴിക്കാൻ തയ്യാറായിരിക്കുന്ന പോലെ ഈ ലോകത്തിലേക്ക് അയച്ചതിന് ശേഷം ഒരുക്കി വെച്ചിരിക്കുക. എന്താ? ദൈവജ്ഞാനം എന്തായിട്ട്? വചനമായിട്ട്. എന്തിന്? മനുഷ്യരിലേക്ക് അയക്കാൻ, തൻ്റെ ഭക്തനിലേക്ക് അയക്കാൻ. എന്തിന്? വിശ്വാസമായി പരിണമിക്കാൻ. എന്നിട്ടോ ആ വിശ്വാസമായി പരിണമിച്ചാൽ അനുസരിക്കാൻ, അനുസരിച്ചിട്ടോ ആ അനുസരിച്ചത് ജീവനായിത്തീരാൻ. എന്നാലോ അങ്ങനെയുള്ള ജീവനുള്ളവരിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവനോടുകൂടി തേജസ്കരിക്കപ്പെടാനാണ്. ഇതിനകത്ത് വരേണ്ടത് തേജസ്സാണ്. ഈ ക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഭക്തനോട് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരൊറ്റ ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ബാല്യപ്രായമുണ്ട്, യൗവനമുണ്ട്, വിവാഹം, ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞിൻ്റെ വിവാഹം നടന്നു, ഇതെല്ലാം എല്ലാം കാര്യം എന്തെല്ലാം മംഗള കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, എന്തെല്ലാം മംഗള കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഏറ്റവും മംഗളകരമായ ഒരു അനുഭവം എന്താണ്? അതാണ് മരണം. അതാണ് മരണം. ആ സമയത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനും. കല്യാണം നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ, ആർഭാടമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് നന്നാവില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമായിരിക്കും. ഇത് അവസാനം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ആ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ എന്തവർ പ്രവർത്തിച്ചുവോ അതായിരിക്കും ആ അവസാനം. അതാണ് അവരുടെ വചനത്തിൽ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളുടെ തേജസ്സിനായിട്ട് മുൻ നിയമിച്ച ദൈവജ്ഞാനം ദൈവത്തിൻ്റെ സഭയിൽ സഭ മുഖാന്തരം കൊണ്ടുവരിക. അത് പ്രാപിക്കേണ്ടത് പ്രാപിച്ച്, വിശ്വസിക്കേണ്ടത് വിശ്വസിച്ച്, അനുസരിക്കേണ്ടത് അനുസരിച്ച് ജീവനായിട്ട് നിന്നാൽ നാളെ കർത്താവിനോടൊപ്പം നമുക്ക് തേജസ്കരിക്കപ്പെടാം. അല്ല എങ്കിൽ നമ്മൾ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളിച്ചെയ്ത വചനം അവർ അനുസരിക്കാതെ നടന്നു, ഒടുവിൽ ആ വചനം അവരെ പിന്തുടർന്ന് പിടിച്ചില്ലയോ? മനുഷ്യന് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി
ഇന്ന് സത്യവേദപുസ്തകത്തിൽ കൂടി ദൈവത്തിൻ്റെ വചനം സകല മനുഷ്യർക്കും കൊടുക്കുകയാണ്. ഓരോരുത്തന് അവനവൻ്റെ തേജസ് നിശ്ചയിച്ചിരിക്കുന്നിടത്തോളം നമ്മളുള്ള ദൈവജ്ഞാനം, ദൈവത്തിൻ്റെ വചനമായി ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത് ഏറ്റെടുത്ത് വിശ്വസിച്ച് അനുസരിച്ച് ആരാധിച്ച് തങ്ങളുടെ ജീവിതത്തെ ഉറപ്പാക്കി വയ്ക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. ഇത് അന്ത്യനാളുകളാണ്. ഈ കാലം അധികം മുൻപോട്ടില്ല. ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. പത്രോസിന്റെ ലേഖനത്തിൽ കർത്താവ് ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വരവൊന്നും താമസിപ്പിക്കുന്നില്ല. അപ്പോ സ്വലായ പൗലോസിന്റെ കാലം മുതൽ ഇപ്പൊ വരും എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ താമസിക്കും, ഇനിയും താമസിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. അവൻ ദീർഘക്ഷമ കാണിക്കുക. എന്തിനു വേണ്ടിയിട്ട്? കറയും കളങ്കവും നീങ്ങാൻ. കറയും കളങ്കവും നീങ്ങിയാൽ, കറയും കളങ്കവും നീങ്ങിയാൽ പൂർണ്ണ സമാധാനത്തിലായി തീരും. പൂർണ്ണ സമാധാനത്തിലായാൽ ആ മരണം കൊണ്ടേ പ്രയോജനമുള്ളൂ. ജീവിതം ധന്യമായി തീരുന്ന നിമിഷം അതാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ജനം ഓർക്കേണ്ടത് ഇതാണ്. പഴയ നിയമത്തിൽ ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ സാധിക്കാത്ത യാഗങ്ങളും വഴിപാടുകളും സമർപ്പിച്ചു. അവർക്ക് പൂർണ്ണ സമാധാനമൊന്നും കിട്ടിയില്ല. എന്നാൽ ഇവിടെ ഇതാ, പുതിയ നിയമത്തിൽ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നല്ല മനസാക്ഷിയോടുകൂടി കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്നു. തങ്ങൾക്കുള്ളതിനെയല്ല, തങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായി. എൻ്റെ ദൈവമേ, എൻ്റെ ജീവനേക്കാൾ എനിക്കുള്ള എന്തിനേക്കാൾ വലുതാണ് എൻ്റെ സാക്ഷ്യം. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവൻ എൻ്റെ ദാസൻ, ഇവൻ എൻ്റെ ദാസി, ഇവനിൽ നീതികേടില്ല, ഇവൻ വിശ്വസ്തൻ. ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്. കാരണം സകല സമ്പാദ്യത്തിലും സകല സമ്പത്തിലും അതിനേക്കാളെല്ലാം വലുതാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. ദൈവം നല്ലതെന്നൊന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രാണൻ തണുക്കും. മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഓ എന്നെ എന്ത് പ്രസംഗമായിരുന്നു, ഇന്ന് എന്തായിരുന്നു ആ അവിടുത്തെ ശുശ്രൂഷ എന്ന് മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തി വരും അത് നമുക്ക്. പക്ഷേ നമ്മുടെ പ്രാണൻ എപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? കേൾക്കേണ്ട ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല. ഉടയവും പറയുകയാണ്, സാക്ഷ്യം കൽപ്പിക്കുക, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു, ഇപ്പോൾ മനസ്സിലായി, ഞാൻ അറിയുന്നു. അത് കേട്ട്. ആര് കേട്ട്? അബ്രഹാമിൻ്റെ പ്രാണൻ കേട്ട്. ശാന്തമായി പിന്നെ ഇളകിയിട്ടില്ല. ഇളകണ്ടെന്ന്. ആരാധനയ്ക്ക് ഉറച്ചു കിട്ടുന്നത് ശത്രുവിന് ഇളക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുന്നത് ആര്? ഇന്ന് ദൈവത്താൽ നമ്മുടെ പ്രാണനക്ക് ആശ്വാസം തരണം. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ദൈവം സംസാരിക്കേണ്ടത് ഈ ആരാധനയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ ദാസി, ഇവൻ എൻ്റെ മകൾ. ഇവൻ്റെ ആരാധനയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാഗൽഭ്യമായി. മോശയോട് പറഞ്ഞതുപോലെ, നീ എന്ന് പറ, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. ആര് തടുക്കാൻ? തടുത്തിട്ടുണ്ടെങ്കിൽ അവൻ, അവൻ്റെ കുടുംബം, അവൻ്റെ രാജ്യം, സകലതും ഇല്ലാതെയാകും. അവനാണ് പറയുന്നത്. ഇന്ന് അവൻ്റെ വാക്കാണ് നമുക്ക് വേണ്ടത്.
അവന്റെ സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിന് മുമ്പാകെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് സാക്ഷ്യത്തോടെ എഴുന്നേൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആരാധന ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു എൻ്റെ അടിസ്ഥാനം ആശ്രയമാവാനിലത്രേ, യേശു എൻ്റെ അടിസ്ഥാനം ആശ്രയമാവാനിലത്രേ, ആവാൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ, ആവാൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ.